ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ആസാം റൈഫിൾസിൽ നിന്നാണ്. ആസാം റൈഫിൾസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റാലിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. ഏകദേശം 1300 വേക്കൻസിയുമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആസാം റൈഫിൾസിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആസാം റൈഫിൾസിലേക്കുള്ള ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് റാലിയാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് ആൻഡ് റോഡ്, ക്ലർക്ക്, റിലീജിയസ് ടീച്ചർ, ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈൻ, റേഡിയോ മെക്കാനിക്ക്, ആർമർ, ലാബ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ് ആയ വാഷർമാൻ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 6/6/2022 മുതൽ 20/7/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1380 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രിഡ്ജ് ആൻഡ് റോഡ് പോസ്റ്റിലേക്ക് 17 വേക്കൻസി, ക്ലർക്കിലേക്ക് 287 വേക്കൻസി, റിലീജിയസ് ടീച്ചർ 9 വേക്കൻസി, ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈൻ പോസ്റ്റിലേക്ക് 729 വേക്കൻസി, റേഡിയോ മെക്കാനിക്ക് 72 വേക്കൻസി, ആർമർ 48 വേക്കൻസി, ലാബ് അസിസ്റ്റൻറ്റ് 13 വേക്കൻസി, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് 100 വേക്കൻസി, വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ് 10 വേക്കൻസി, ആയ 15 വേക്കൻസി, വാഷർമാൻ 80 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. ഇനി അടുത്ത ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ആദ്യം ബ്രിഡ്ജ് ആൻഡ് റോഡ് പോസ്റ്റിലേക്ക് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ പാസ്സായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സിന് അവർക്ക് വേക്കൻസി റിസർവേഷനുള്ള പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലർക്കാണ്. ഇതിലേക്ക് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ റിലീജിയസ് ടീച്ചറാണ്. ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് മാധ്യമ ഇൻ സംസ്കൃത് അല്ലെങ്കിൽ ബുദ്ധുസാൻ ഇൻ ഹിന്ദി ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈൻ ആണ്. ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 2 വർഷത്തെ IT നിന്നുള്ള റേഡിയോ ആൻഡ് ടെലിവിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് +2
ഫിസിക്സ് കെമിസ്ട്രി മാത്സോട് കൂടി പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും 5 വർഷം SC ST കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ റേഡിയോ മെക്കാനിക്കാണ്. മെയിൽസിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഡിപ്ലോമ ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അപ്ലയൻസ് തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സോട് കൂടി 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആർമറാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് ആൻഡ് ബയോളജി തുടങ്ങിയ സബ്ജക്ട്സ് 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലാണ്. ഇതിൽ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് ആൻഡ് ബയോളജി പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വെറ്റിനറി ഫീൽഡാണ്. ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതോടുകൂടി തന്നെ 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ വെറ്റിനറി സയൻസിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വെറ്റിനറി ഫീൽഡിലുള്ള 1 ഇയർ എക്സ്പീരിയൻസും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും 5 വർഷം SC ST കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആയ ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വാഷർമാനാണ്. ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും 5 വർഷം SC ST കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് ആൻഡ് റോഡ്, ക്ലർക്ക്, ഫീമെയിൽ ആയ പോസ്റ്റിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കണമെങ്കിൽ മെയിൽസിന് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് മിനിമം 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ എസ് ടി കാൻഡിഡേറ്റ്സിന് ഹൈറ്റിലും ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എസ് ടി കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 162.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് മിനിമം 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ബ്രിഡ്ജ് ആൻഡ് റോഡ് പോസ്റ്റിലേക്ക് മെയിൽസിന് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽസിന് മിനിമം 155 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് മെയിൽസിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ചെസ്റ്റ് നോർമൽ 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന എസ് ടി കാൻഡിഡേറ്റ്സിന് മെയിൽസിന് ഹൈറ്റ് 162.5 സെൻറ്റിമീറ്ററും ഫീമെയിൽസിന് 150 സെൻറ്റിമീറ്ററും ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് നോർമൽ 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്ററും ഫീമെയിൽസിന് 155 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് മെയിൽസിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ചെസ്റ്റ് നോർമൽ 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് എസ് ടി കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എസ് ടി കാൻഡിഡേറ്റ്സിന് 162.5 സെൻറ്റിമീറ്ററും ഫീമെയിൽസിന് 150 സെൻറ്റിമീറ്ററും ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ചെസ്റ്റ് മിനിമം 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ആയ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഫീമെയിൽസിന് ചെസ്റ്റ് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ എസ് ടി കാൻഡിഡേറ്റ്സിന് ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എസ് ടി കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതായത് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നോക്കുകയാണെങ്കിൽ, ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ്, ഏകദേശം 24 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരൈറ്റമാണ് മെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 1600 മീറ്റർ റണ്ണിംഗ് ആണ്, അതായത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്, 8 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെ നോക്കുകയാണെങ്കിൽ, ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.assamrifles.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 20/7/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടണിൽ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 200 രൂപയും, ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 100 രൂപയും ആപ്ലിക്കേഷൻ ഫീസായി വരുന്നതാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ ഏതൊക്കെ നോക്കുകയാണെങ്കിൽ, റിലീജിയസ് ടീച്ചർ, ബ്രിഡ്ജ് ആൻഡ് റോഡ് പോസ്റ്റ് തുടങ്ങിയ രണ്ട് പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ബി പോസ്റ്റിൽ വരുന്നത്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളും ഗ്രൂപ്പ് സിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നവർ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസും അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, അവർ ഫീസിൽ നിന്നും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.